ജ്യേഷ്ഠനോട് പറഞ്ഞു കൊടുക്കൂ, ഞാൻ കൃഷ്ണനുമായി സൗഹൃദത്തിലായി കഴിഞ്ഞു. നീ കൃഷ്ണനുമായി സൗഹൃദത്തിലായാൽ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കും. അയ്യോ, അത് ഞാൻ അവനെ കബളിപ്പിക്കുന്നതാണ്. അതോ അവൻ തന്റെ പ്രണയവലയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി. നീയും ഞാൻ ചേർന്ന് കൃഷ്ണന് നൃത്തം ചെയ്തു കാണിച്ചു കൊടുക്കാം. ഈ കൃഷ്ണൻ മനഃപൂർവ്വം ഞങ്ങളെ പറ്റിക്കുകയാണ്. നിൽക്കൂരാതെ, അവന് മനസ്സിലായി നമ്മൾ അവനെ പിന്തുടരുകയാണെന്ന്. കുറച്ചു സമയം മുമ്പല്ലേ നമ്മൾ ഇവിടുന്ന് പോയത്. പിന്നെ ഈ കൃഷ്ണൻ അത്ര വേഗമൊന്നും നമുക്ക് അവന്റെ കാമുകിയെ കാട്ടിത്തരില്ല. വിചിത്രമായ കാര്യമാണല്ലോ, ഈ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് എന്താണ്? വസ്ത്രം കൃഷ്ണന്റേതാണല്ലോ, അതിനർത്ഥം ഈ കൃഷ്ണൻ. നീ കൃഷ്ണനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? അത് നോക്ക്, അവൻ ആരെയാ കാണാൻ വന്നതെന്ന്. കൃഷ്ണന്റെ കാമുകി സുദേവിയാണോ? അല്ല, അതൊരിക്കലും നടക്കില്ല. നീയോ ഭൈരവൻ? ഇതൊക്കെ എന്താണ് സുദേവി? ഞാൻ പറയാം രാധ, ഈ ഗോകുലത്തിലെ എല്ലാ പെൺകുട്ടികളും ആ കൃഷ്ണന്റെ മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ 4 ദിവസമേ ആയിട്ടുള്ളൂ ഈ ഭൈരവൻ ഇവിടെ അഭയം നൽകിയിട്ട്. അപ്പോഴേക്കും ബെർസാനയിലെ നിഷ്കളങ്കയായ പെൺകുട്ടി സുദേവിയെ ഇവൻ വലയിലാക്കി. അയ്യോ, അങ്ങനെയല്ല, അതല്ല സത്യം. ഞാൻ സുദേവിയെ പ്രണയിക്കുന്നു. അത് ഇപ്പോഴല്ല,
കഴിഞ്ഞ ഒരു വർഷമായി ഞാനും സുദേവിയും പരസ്പരം പ്രണയിക്കുകയാണ്. അയൻ, ഞാൻ പറയുന്നത് കേൾക്കൂ. സുദേവി, നിന്നോട് ഞാൻ പിന്നീട് സംസാരിച്ചോളാം. ആദ്യം ഞാൻ ഈ ദുഷ്ടന് അല്പം പ്രസാദം നൽകട്ടെ. അഹിംസയാണ് പരമോന്നതമായ ധർമ്മം. അത് ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് ജ്യേഷ്ഠ. അല്ല, അങ്ങും രാധിയും ഈ വനത്തിൽ എന്തു ചെയ്യുകയാണ്? പിന്നെ ഏത് ദുർബലനുമേലാണ് അങ്ങ് പ്രഹരിക്കുവാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആരാണ്? അത് ശരി, നീ നല്ലവനായി നടിക്കാണല്ലോ. നിനക്കെല്ലാം അറിയാം. നിന്റെ കൂട്ടുകാരൻ ഭൈരവൻ എന്റെ കൂട്ടുകാരി സുദേവിയെ ഇവന്റെ കപട സ്നേഹത്തിൽ വീഴ്ത്തിയിരിക്കുകയാണ്. രാധ, ഞാൻ പറയുന്നത്. ഒരു നിമിഷം നിൽക്കൂ ജ്യേഷ്ഠ. ഭൈരവ, രാധ എന്റെ പ്രിയ സഖിയാണ്. അവൾ കള്ളം പറയില്ല. ഞാനിതെന്താ കേട്ടത്? നീ സുദേവിയെ വലയിലാക്കിയിരിക്കുകയാണോ? ഇല്ല കൃഷ്ണ, ഞാനും സുദേവിയും പരസ്പരം ഒരു വർഷമായി പ്രണയിക്കുകയാണ്. നിൽക്കൂ ജ്യേഷ്ഠ. രാധേ, നീ കേട്ടില്ലേ? ഭൈരവൻ സുദേവിയെ വലയിലാക്കിയതല്ല, അവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രണയിക്കുകയാണ്. പ്രണയമോ? ഇതെന്ത് പ്രണയമാണ്? ഒരു വർഷമായിട്ടും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ സുദേവിയുടെ വിവാഹം നടക്കുകയാണ്. ഇവളുടെ അച്ഛനമ്മമാർ, അവര് മാത്രമല്ല, ബെർസാനയിലെ മുഴുവൻ ആൾക്കാരും അതിനായി ഒരുങ്ങുകയാണ്. പക്ഷെ ഇവളിവിടെ ആരും ഒന്നും അറിയാതെ കാമുകനെപ്പോ ഉല്ലസിക്കാൻ വന്നിരിക്കുന്നു. എന്നാലും ജ്യേഷ്ഠ, അങ്ങേക്കും സംസാരിക്കുവാനുള്ള അവസരം വരും. അതുവരെ ക്ഷമിക്കുന്നേ. ഭൈരവ, രാധ പറയുന്നത് ശരിയാണ്, ഉചിതമാണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ഒരു വർഷമായി പ്രണയിക്കുന്നു. എന്നിട്ട് ഇതുവരെ സ്വന്തം പ്രണയത്തെക്കുറിച്ച് എന്താ വീട്ടുകാരോട് പറയാതിരുന്നത്? ഞങ്ങൾ നല്ലൊരു അവസരം വരാനായി കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണ. അപ്പോഴേക്കും സുദേവിയുടെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ചു. രാധ ഞങ്ങളെ സഹായിക്കണം. നിനക്ക് സുദേവിയുടെ ബന്ധുക്കളെയെല്ലാം പരിചയമുണ്ടല്ലോ. നീ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളെ ഒന്നിപ്പിക്കാൻ സാധിക്കും. രാധ, ഇവൻ നിൽക്ക് ജ്യേഷ്ഠ, അങ്ങേക്ക് വലിയ തിടുക്കമാണല്ലോ. എന്ത് കാര്യമാ നീ പറയുന്നത് സുദേവി? രാധ എന്തറിയുവാനാണ് പ്രണയത്തെ കുറിച്ച്? പ്രണയം എന്താണെന്ന് പോലും അറിയാത്ത രാധ നിങ്ങളെ എങ്ങനെ സഹായിക്കുവാനാണ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ രാധ? അങ്ങനെയൊന്നും അല്ല കൃഷ്ണ, എനിക്കും അറിയാം പ്രണയത്തെ കുറിച്ച്. എന്താ, നിനക്ക് പ്രണയത്തെ കുറിച്ച് അറിയാമെന്നാണോ? എങ്കിൽ പറയൂ, പ്രണയം എന്താണെന്ന്. ഇത് വെറും സ്വാർത്ഥത മാത്രമാണ്, പ്രണയമല്ല. എനിക്ക് ഈ പ്രണയത്തിൽ വിശ്വാസമൊന്നുമില്ല. പ്രണയം നമ്മൾ അച്ഛനമ്മമാരോട് കാണിക്കുന്നതാണ്, സഹോദരനോട് കാണിക്കുന്നതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? കൂട്ടുകാരി രാധ പറയുന്നത് പ്രണയമുണ്ടാകുന്നത് അങ്ങനെയുള്ളവരോടാണ്, നമ്മളുമായി ബന്ധമുള്ളവരോട് മാത്രം. ശരിയല്ലേ രാധേ? അതെ, നമ്മളുമായി എന്തെങ്കിലും ബന്ധമുള്ളവരോട് മാത്രമേ നമുക്ക് പ്രണയം തോന്നാറുള്ളൂ. അതെ, ഇതേ പാഠമാണ് എനിക്ക് എന്റെ ഗുരുവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചത്. എന്താ ജ്യേഷ്ഠ, അങ്ങ് എന്തിനാണ് വെറുതെ അച്ഛനെയും അമ്മയെയും ഗുരുവിനെയും ഒക്കെ പ്രേമത്തിനിടയിലേക്ക് വലിച്ചിഴക്കുന്നത്? പ്രേമത്തിന്റെ അടിസ്ഥാനം, അതിന്റെ അർത്ഥം, അതിന്റെ ലക്ഷ്യവും പിന്നെ അതിന്റെ ശാസ്ത്രവും വ്യത്യസ്തമാണ്. പ്രേമം ഏറ്റവും കഠിനമായ ശാസ്ത്രമാണ്, അതേപോലെ തന്നെ ലളിതവും. പ്രണയമെന്നാൽ രണ്ടാളുകൾ തമ്മിലുള്ള ഒത്തുചേരലിന്റെ അവസരമൊരുക്കലാണ്. വിരഹം കഠിനമായ വേദനയാണ്, അത് കണ്ണുനീരിലും അപ്പുറത്താണ്.
ഇത് വിദ്യാലയത്തിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് കൃഷ്ണ നീ നിർത്തുവയ ശരി എങ്കിൽ നീ തന്നെ പറയൂ പ്രേമ പണ്ഡിതൻ കൃഷ്ണ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ വൃഷഭാനു അച്ഛന്റെയും സുദേവിയുടെ അച്ഛനമ്മമാരുടെ അടുക്കൽ ചെന്ന് ഇവർ രണ്ടുപേരുടെയും പ്രണയത്തെക്കുറിച്ച് പറയണം പിന്നീട് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇവർ തമ്മിലുള്ള വിവാഹം നടത്തുകയും വേണം മഹാരാജാവ് കംസന്റെ സൈനികർ ഇതുവരെ എത്താത്തതെന്തേ അവർക്ക് എന്റെ കത്ത് കിട്ടിയോ അതോ ഇല്ലയോ വൃഷഭാനുവിന്റെ കുടുംബത്തിന്റെയും പിന്നെ മുഴുവൻ ഗോകുലവാസികളുടെയും അന്ത്യത്തിന്റെ സമയം വന്നിരിക്കുന്നു നന്നായി എന്ത് നല്ല വഴിയാണ് നീ പറഞ്ഞു തന്നത് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് സുദേവിയുടെ നിശ്ചയിച്ച വിവാഹം അത് നമ്മൾ മുടക്കി ബർസാനയിലെ മുഴുവൻ നാട്ടുകാരെയും നാണം കെടുത്തി ഇവരുടെ വിവാഹം ഭൈരവനുമായി നടത്തണമെന്നാണോ ഇവരുടെ വിവാഹം നടത്തേണ്ടത് പൂജാരിയല്ലേ നമ്മൾ വെറുതെ പോയി ഒന്ന് സംസാരിച്ചാൽ മതി ഉചിതമായ കാര്യം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വേണ്ട കൃഷ്ണ ഇക്കാര്യത്തിൽ ഞാൻ രാധയോടൊപ്പമാണ് എന്റെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്റെ കുടുംബത്തെ മുഴുവൻ ലജ്ജിതരാക്കുവാൻ എനിക്ക് സാധിക്കില്ല പിന്നെ കൃഷ്ണ ഇതാണ് നീ പറയുന്ന പ്രണയമെങ്കിൽ ഇതൊരിക്കലും പ്രണയമല്ല സ്വാർത്ഥതയാണ് സുദേവിയുടെ സന്തോഷത്തെക്കുറിച്ചാണ് നീ ചിന്തിച്ചത് പക്ഷേ ഇതിനുശേഷം ഇവളുടെ അച്ഛനമ്മമാർക്കുണ്ടാവുന്ന അഭിമാനക്ഷത ഉണ്ടല്ലോ എന്താ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ലജ്ജിതരായി തലകുനിക്കേണ്ടി വരും അവർക്ക് ആളുകൾ പരിഹസിക്കും അപ്പോൾ ഞാൻ കേട്ടതാണ് തെറ്റ് അതായത് മക്കളുടെ സന്തോഷം കാണുമ്പോൾ അച്ഛനമ്മമാരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകില്ലെന്ന് പകരം അവർക്ക് അഭിമാനം തോന്നുമെന്ന് മകളുടെ നിറഞ്ഞ ചിരി കാണുമ്പോൾ അച്ഛനമ്മമാരുടെ തല കുനിയില്ലെന്ന് അവർ അഭിമാനത്തോടെ തല ഉയർത്തും ആരുടെ മകളാണോ ജീവിത പങ്കാളിയോടൊപ്പം സന്തോഷമായിരിക്കുന്നത് അത് അവർക്ക് അപമാനമല്ല അഭിമാനമാണ് ഉണ്ടാക്കുന്നത് ശരി നീ പറയുന്നത് പോലെ തന്നെ ദുരഭിമാനത്തിന്റെ പേരിൽ സുദേവി നിശ്ചയിച്ച വിവാഹം തന്നെ കഴിക്കുകയാണെങ്കിൽ അതും സ്നേഹിക്കാത്ത ഒരാളെ എന്നാൽ വിവാഹശേഷം സുദേവി സന്തോഷത്തോടെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സുദേവി സന്തോഷവതിയല്ലാത്തിടത്തോളം കാലം പിന്നെ അവളുടെ അച്ഛനമ്മമാർ എങ്ങനെ സന്തോഷിക്കുവാനാണ് മകളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഇതൊക്കെയല്ലേ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് പ്രണയം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അടിസ്ഥാനമാണ് പ്രണയത്തെ മനസ്സിലാക്കൂ രാധേ അതിനോടൊപ്പം ജീവിക്കൂ എനിക്ക് മനസ്സിലാവില്ല ഇങ്ങനെയുള്ള പ്രണയം അത് കള്ളവും ചതിയും വഞ്ചനയുമാണ് പഠിപ്പിക്കുന്നത് സ്വന്തം അച്ഛനമ്മമാരെ കണ്ണീരിൽ അഴുത്തി മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിപ്പിക്കേണ്ടി വരുന്ന നിന്റെ ഈ പ്രണയത്തെക്കുറിച്ച് സത്യസന്ധമായ പ്രണയം ഇതാണ് നാം നമ്മുടെ അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും കാണിക്കുന്നത് അതുകൂടാതെ വിവാഹത്തിന് ശേഷം സ്വന്തം ഭർത്താവിനോടും തോന്നുന്നത് ഒരുപാടായിരിക്കുന്നു കൃഷ്ണ പ്രണയത്തിന് മുൻപായി സ്വന്തം സൗഹൃദത്തിന് വില കൊടുക്കൂ പിന്നെ രാധയാണെങ്കിൽ
നിന്റെ പ്രിയ സഖിയല്ലേ? അപ്പോൾ നീ അവളുടെ വാക്ക് മാനിക്കൂ. രാധയുടെ വാക്കിനെ മാനിച്ച് സ്വന്തം സൗഹൃദത്തിന് വില കൊടുക്കൂ കൃഷ്ണ. ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ പറയൂ, എന്താ ചെയ്യേണ്ടത്? കൃഷ്ണ, നീ ഭൈരവനോട് സുദേവിയെ എന്നേക്കുമായി മറന്നേക്കാൻ പറയണം. മറന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ആഗ്രഹം സുദേവിയുടെ വിവാഹം വിധിപൂർവം നടക്കണമെന്നല്ലേ? ഭാവി ജീവിതത്തിൽ അവൾ സന്തോഷവതിയായിരിക്കണമെന്ന്. ആയിരിക്കും, ഇതെന്റെ പ്രതിജ്ഞയാണ്. ഇപ്പോഴും നിനക്ക് വിശ്വാസമാണോ എല്ലാം ശരിയാകുന്നു? ഞാൻ പറഞ്ഞത് കൃഷ്ണൻ ഇപ്പൊ അനുസരിച്ചില്ലേ? എനിക്ക് തോന്നുന്നു അവൻ ശരിക്കും എന്റെ സുഹൃത്താവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആ സൗഹൃദം നിലനിർത്താനായി അവൻ തീർച്ചയായും വാക്ക് പാലിക്കും. സുദേവി, നാം ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്കതിനെ തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നീ ഇതെല്ലാം മറന്നേക്ക്. ഞങ്ങളും ആരോടും ഇതിനെ കുറിച്ച് ഒന്നും പറയില്ല. പിന്നെ കൃഷ്ണ, നീയും ഇതിനെ കുറിച്ച് ആരോടും ഒന്നും പറയരുത്. സുദേവിയുടെ വിവാഹം നിശ്ചയിച്ച സമയത്തിൽ നടത്തുന്നതിനും ഇവളുടെ ഭാവി ജീവിതം സന്തോഷമാക്കുന്നതിനും വേണ്ടി എന്താ നമുക്ക് ഒരുമിച്ച് പരിശ്രമിച്ചൂടെ? സഖിയുടെ ആഗ്രഹം അതെനിക്ക് ആജ്ഞയാണ്. നിന്റെ ആഗ്രഹം സുദേവിയുടെ വിവാഹം വിധിപൂർവം നടക്കണമെന്നല്ലേ? നടക്കും. ഭാവി ജീവിതത്തിൽ അവൾ സന്തോഷവതിയായിരിക്കണമെന്ന്. ആയിരിക്കും, ഇതെന്റെ പ്രതിജ്ഞയാണ്. നീ എന്തിനാ കൃഷ്ണനോട് സഹായം ചോദിച്ചത്? കാരണം കൃഷ്ണനും ആരെയോ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയത്തിന് വേണ്ടി അവനും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലോ? കാര്യങ്ങൾ കുഴപ്പത്തിലാവും. ഇപ്പോഴും നിനക്ക് വിശ്വാസമാണോ എല്ലാം ശരിയാകുന്നു? ഞാൻ പറഞ്ഞത് കൃഷ്ണൻ ഇപ്പൊ അനുസരിച്ചില്ലേ? എനിക്ക് തോന്നുന്നു അവൻ ശരിക്കും എന്റെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആ സൗഹൃദം നിലനിർത്താനായി അവൻ തീർച്ചയായും വാക്ക് പാലിക്കും. വീട് നന്നായി അലങ്കരിക്കണം. ബർസാനയുടെ പ്രൗഢി വെളിവാകണം. ഇന്ന് നമ്മുടെ പുത്രി സുദേവിയുടെ വിവാഹമാണ്. തീർച്ചയായും, പക്ഷെ ഇപ്പോൾ അവൾ ഗോകുലത്തിന്റെ മകളാണ്. ഗോകുലത്തിന്റെ തലവൻ, പിന്നെ ബർസാനയുടെ തലവൻ, ഇരുവരും ഒരുമിച്ച്. ബർസാന ഗോകുലത്തിന് ആശ്രയം നൽകിയിരിക്കുന്നു. ഗോകുലവാസികളെ സ്വന്തം ഗ്രാമത്തിൽ ഒളിപ്പിച്ചു വച്ച് മഹാരാജാവ് കംസന്റെ ശത്രുത സമ്പാദിച്ചിരിക്കുന്നു. ഇനിയാണ് ശരിക്കുള്ള ആനന്ദം.
ഞാൻ നിങ്ങളോട് ഈ തെറ്റിന് ക്ഷമിക്കുവാൻ തയ്യാറാണ്. പക്ഷേ അതിനു പകരമായി നമുക്ക് ചിലത് ആവശ്യമാണ്. പക്ഷേ ഈ ഉപകാരത്തിന് പകരമായി അങ്ങക്ക് എന്താണ് വേണ്ടത്? കൃഷ്ണൻ. ഈ ഗ്രാമത്തിലേതോ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അക്രൂരരെ നോക്കൂ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് മാത്രം നൽകിയാലും ബർസാനയിലെയും ഗോകുലത്തിലെയും നിവാസികൾ നിരപരാധികളാണ്. ഞാൻ നിങ്ങളോട് ഈ തെറ്റിന് ക്ഷമിക്കുവാൻ തയ്യാറാണ്. പക്ഷേ അതിനു പകരമായി നമുക്ക് ചിലത് ആവശ്യമാണ്. ബർസാനയ്ക്ക് ഒരു വിഷമവും ഉണ്ടാക്കില്ല, നിന്റെ പ്രാണനും അപകടത്തിലാക്കുകയില്ല. ശരി, പക്ഷേ ഈ ഉപകാരത്തിന് പകരമായി അങ്ങക്ക് എന്താണ് വേണ്ടത്? കൃഷ്ണൻ, നമ്മളിൽ അങ്ങനെ ആരും തന്നെ ഉണ്ടാവില്ല. വൃക്ഷങ്ങളെ കാണാത്തവരായി, വൃക്ഷങ്ങളിൽ ഇതുപോലുള്ള പക്ഷികളെ കണ്ടിട്ടില്ലാത്തവർ, ഇവരുടെ കൂടുകൾ കണ്ടിട്ടില്ലാത്തവർ, ഈ പക്ഷികൾ അവരുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ലാത്തവർ, ലോകത്തിലെ ഏറ്റവും അമതയുളവാക്കുന്ന ദൃശ്യങ്ങളാണവ. പക്ഷികൾ ദൂരെ നിന്നും സ്വന്തം കൊക്കിൽ ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവരുന്നു, സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ കൊക്കിൽ വച്ചുകൊടുക്കുന്നു, സ്വയം വിശന്നിരിക്കുന്നു, നിസ്വാർത്ഥതയോടെ, ഒന്നും ആശിക്കാതെ. പിന്നെ എപ്പോൾ സന്താനങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നുവോ അപ്പോൾ അവയെ പറക്കുവാൻ പഠിപ്പിക്കുന്നു, അതിനുശേഷം അവയെ സ്വന്തം ജീവിതത്തിനായി സ്വതന്ത്രരാക്കി വിടുന്നു. ഈ ആകാശത്തിൽ പറന്നു നടക്കുവാനായി. എന്നാൽ മനുഷ്യരായ നാം എന്താണ് ചെയ്യുന്നത്? ഏത് സന്താനത്തെ പക്ഷിയെപ്പോലെ പരിപാലിക്കുന്നുവോ അവർക്ക് ചിറകമുളച്ചാലും നാം അവരെ ബന്ധിച്ചു നിർത്തുന്നു. അവർ ദൂരേക്ക് പറന്നു പോകരുത് എന്ന ആഗ്രഹത്തോടെ. ഈ അവസ്ഥയിൽ മാതാപിതാക്കൾക്ക് സന്താനങ്ങളോട് സ്നേഹമില്ലെന്നല്ല അർത്ഥമാക്കുന്നത്, തീർച്ചയായും ഉണ്ട്. പക്ഷെ ഇവിടെ പ്രണയത്തിനുമേൽ മോഹമുണ്ടാകുന്നതാണ്. ആ മോഹം നമുക്കും സന്താനങ്ങൾക്കുമിടയിലെ തടസ്സമായി മാറുന്നു. നമ്മൾ കേവലം ജന്മം നൽകിയവർ മാത്രമാണ്, ഭാഗ്യദാതാക്കളല്ല. പ്രേമത്തിനുമേൽ മോഹമുണ്ടാകുന്നുവെങ്കിൽ അത് പ്രേമമല്ല, അത് നമ്മുടെ സ്വാർത്ഥതയാണ്. അതിനാൽ പ്രണയത്തെ അടുത്തു നിർത്തു, പിന്നെ മോഹത്തെ ദൂരെയും. കാരണം നാം ആരെ പ്രണയിക്കുന്നുവോ അയാളെ ഒരിക്കലും ബന്ധിക്കുവാൻ പാടില്ല. രാധേ രാധേ. ഞാൻ ഗോകുലത്തിലെ നിഷ്കളങ്കനായ ഒരു കുട്ടി മാത്രമാണ്. മഹാരാജാവ് കംസനെ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നേരിടുന്നത്? ഈ കൃഷ്ണൻ എവിടെ പോയി? ഇനി ചിലപ്പോ കൃഷ്ണൻ ആത്മസമർപ്പണത്തിനായി സേനാപതി അക്രൂരന്റെ അടുത്ത് പോയിരിക്കുമോ?